കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായി കരോളിൻ സ്കിൻകിസ് എത്തിയതു മുതൽ ക്ലബിന്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് അതിൽ എടുത്തു പറയുകയാണെങ്കിൽ അദ്ദേഹം ടീമിൽ എത്തിക്കുന്ന യുവതാരങ്ങളെ പറ്റിയുള്ളത് തന്നെയാണ് അദ്ദേഹം ഇന്ത്യയിലെ മികച്ച യുവതാരങ്ങളെ കണ്ടെത്തി നിരീക്ഷിച്ച് അവർക്ക് കൃത്യമായ കരാർ നൽകി അവരെ ബ്ലാസ്റ്റേഴ്സിലേക്ക് അടുപ്പിക്കാൻ കരോളിൻ സ്കിൻകിസ് മിടുക്കനാണ് അദ്ദേഹം വലിയ പേരുകൾക്ക് പിന്നാലെയൊന്നും പോകാറില്ല പക്ഷേ അദ്ദേഹം ഏതെങ്കിലും ചില താരങ്ങളെ അദ്ദേഹം നിരീക്ഷിക്കുന്നു മികച്ച പ്രകടനം നടത്താൻ കെൽപ്പുണ്ട് എന്ന് തോന്നിക്കുന്ന താരങ്ങളെയാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കുന്നത് കൂടാതെ യുവതാരങ്ങൾക്ക് ദീർഘനാളത്തെ കരാർ നൽകാൻ കരോളിൻ സ്കിൻകിസ് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് കരോളിൻ സ്കിൻകിസ് ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതു മുതൽ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാക്കിയെടുത്ത സാമ്പത്തിക വളർച്ചയെ പറ്റിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് ട്രാൻസ്ഫർ തന്നെയാണ് എല്ലാ ക്ലബുകളും ട്രാൻസ്ഫർ ഇനത്തിൽ വലിയ തുകകൾ സ്വന്തമാക്കാറുണ്ട് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണുകളിലൊന്നും അതായത് കരോളിൻ സ്കിൻകിസ് വരുന്നതിന് മുമ്പ് ട്രാൻസ്ഫർ ഇനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതായത് ഏതെങ്കിലും താരങ്ങളെ മറ്റ് ക്ലബുകൾക്ക് വിറ്റ് നൽകി അതിന്റെ ട്രാൻസ്ഫർ തുക കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്ന ഒരു രീതി നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായില്ല പക്ഷേ കരോളിൻ സ്കിൻകിസ് ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിന് ശേഷം ചില സാമ്പത്തിക വളർച്ചയും ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിട്ടുണ്ട് പറഞ്ഞു വരുന്നത് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് യുവതാരങ്ങളെ വിറ്റിരുന്നു ഒന്ന് സഞ്ജീവ് സ്റ്റാലിൻ വിൻസി ബറട്ടോ മഹേഷ് നോറ മഹേഷ് സിംഗ് ഈ മൂന്ന് താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിറ്റത് ഈ മൂന്ന് താരങ്ങളെയും മറ്റ് ക്ലബുകൾക്ക് വിറ്റതിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ട്രാൻസ്ഫർ തുകയായി ലഭിച്ചത് 1 കോടിയോളം രൂപയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരോളിൻ സ്കിൻകിസ് വരുന്നതിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തരത്തിലൊരു ശീലമുണ്ടായിരുന്നില്ല യുവതാരങ്ങളെ വിറ്റഴിക്കുകയോ അല്ലെങ്കിൽ ആ വിറ്റഴിക്കുന്നത് വഴി ഒരു ട്രാൻസ്ഫർ തുക സ്വന്തമാക്കുകയോ ചെയ്യുന്ന ഒരു രീതി കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നില്ല പക്ഷേ കരോളിൻ സ്കിൻകിസ് വന്നതിന് ശേഷം ഈ സീസണിൽ ഇതുവരെ വിറ്റടിച്ച 3 താരങ്ങളിലൂടെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് 1 കോടി ട്രാൻസ്ഫർ തുകയാണ് ഇത്തരത്തിൽ സാമ്പത്തികമായി ക്ലബ്ബ് വളരുന്നതിന്റെ ഒരു സൂചനയാണിത് ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയും ശുഭാഘോഷിനെ പോലുള്ള താരങ്ങളെ വിറ്റടിച്ചേക്കാം ചില താരങ്ങളെ ലോൺ അടിസ്ഥാനത്തിലും നൽകുന്നുണ്ട് ചില ലോൺ വ്യവസ്ഥയിൽ ക്ലബ്ബുകൾക്ക് താരത്തെ വിട്ടു നൽകുന്ന ക്ലബ്ബുകൾക്ക് ചെറിയ രീതിയിലുള്ള ലോൺ ഫീയും നൽകാറുണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരികയാണെങ്കിൽ ശുഭാഘോഷിനെ പോലെയുള്ള താരങ്ങളെ വിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു കൂടാതെ അബ്ദുൽ ഹക്കുവിനെ ലോൺ അടിസ്ഥാനത്തിൽ വിട്ടു നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു അതും കൂടി നടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ട്രാൻസ്ഫർ ഫീയായും അതേപോലെ തന്നെ ലോൺ ഫീയായും ലഭിക്കുന്ന തുക ഞാൻ നേരത്തെ പറഞ്ഞ 1 കോടിയിൽ നിന്നും ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഏതായാലും താരങ്ങൾക്ക് യുവതാരങ്ങൾക്ക് ഇത്തരത്തിൽ ദീർഘനാളത്തെ കരാർ നൽകുമ്പോൾ അതിലുള്ള ഏറ്റവും ഉപകാരപ്രദമായ കാര്യം എന്ന് പറയുന്നത് താരങ്ങളെ എപ്പോഴെങ്കിലും വിറ്റഴിക്കാനുള്ള ശ്രമമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിറ്റഴിക്കാനുള്ള നീക്കമുണ്ട് എങ്കിൽ അവർ മികച്ച താരങ്ങളാണെങ്കിൽ അവരെ മറ്റ് ക്ലബ്ബുകൾക്ക് വിറ്റഴിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വാഭാവികമായും ഒരു ട്രാൻസ്ഫർ തുക നൽകും അത് ക്ലബിന്റെ വളർച്ചയ്ക്ക് ഏറെ നിർണായകമായ ഒരു കാര്യമാണ് ഇത്തരത്തിലൊരു സമ്പ്രദായം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിൻ സ്കിൻകിസ് തന്നെയാണ് ന്യൂസ് ഡെസ്ക് വിസിൽ.